പാലക്കാട് എലപ്പുള്ളിയിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബൈറിന്റെ കൊലപാതകത്തിൽ രണ്ടു പ്രതികൾ കൂടി അറസ്റ്റിലായി. ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും പങ്കെടുത്ത RSS പ്രവർത്തകരായ വിഷ്ണു, മനു എന്നിവരാണ് അറസ്റ്റിലായത്. അതേസമയം മേലാമുറിയിലെ RSS നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകം എതിരാളികളുടെ പട്ടിക തയ്യാറാക്കി നടപ്പാക്കിയ കേരളത്തിലെ ആദ്യ സംഭവമാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുബൈറിനെ കൊലപ്പെടുത്താൻ April 8 ആദ്യം നടത്തിയ ശ്രമത്തിൽ പങ്കെടുത്തയാളാണ് അറസ്റ്റിലായ വിഷ്ണു. കൃത്യത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തയാളാണ് ഇന്ന് അറസ്റ്റിലായ മനു. ഇരുവരും RSS പ്രവർത്തകരാണെന്നും സഞ്ജിത് വധത്തിന്റെ തുടർച്ചയാണ് ഈ കൊലപാതകമെന്നും ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് പറഞ്ഞു. സഞ്ജിത്ത് വധത്തിനെ തുടർന്നുള്ള മറ്റ് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുള്ള രമേശ് എന്ന് പറയുന്ന പ്രതി പറഞ്ഞിട്ടുള്ള കൺഫെഷനിൽ നിന്ന് മറ്റു മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. എയ്ഡഡ് അസിസ്റ്റൻസിലെ കൂടുതൽ ആൾക്കാരും കോൺസ്പിറസിയിലെ കൂടുതലായിട്ടുള്ള വ്യക്തികൾ അതാണ് ഇതിലേക്ക് വരാം. അതേസമയം RSS മുൻ പ്രചാരകൻ ശ്രീനിവാസൻ കൊലപാതകം എതിരാളികളുടെ പട്ടിക തയ്യാറാക്കി നടപ്പാക്കിയ കേരളത്തിലെ ആദ്യ സംഭവമാണെന്നും കൊലപാതകത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറയ്ക്ക് സമീപത്തെ നിസ്കാരപ്പള്ളിക്ക് മുൻപിലും മറ്റൊരു ഗ്രൗണ്ടിലും വെച്ച് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നെന്നും കൊല്ലേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയതിലുൾപ്പെടെ വിശദമായ അന്വേഷണം ആവശ്യമുണ്ടെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. ശ്രീനിവാസൻ വധക്കേസിൽ ഇനിയും കൂടുതൽ പ്രതികളുണ്ടെന്നും ഇവർ ഉടൻ പിടിയിലാകുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. പ്രധാനപ്പെട്ട പ്രതികൾ ഇനിയും പിടിയിലാവാനുള്ള 3 പേരുടെ പുറകെ തന്നെ പോലീസ് ടീമുകളുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലും ഇൻ ഡെപ്തിൽ കോൺസ്പിറസിയുടെ ആംഗിൾ നമ്മൾ അന്വേഷിക്കും. ഇപ്പോൾ ഓൾറെഡി 13 അറസ്റ്റുകൾ ഓൾറെഡി ആയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിലും കൃത്യമായിട്ടുള്ള അറസ്റ്റും മറ്റു നടപടികളുണ്ട്. ശ്രീനിവാസൻ വധക്കേസിൽ കൃത്യം നടത്തിയവരടക്കം 13 പേരുടെ അറസ്റ്റാണ് അന്വേഷണ സംഘം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇരു കൊലപാതകങ്ങളിലെയും ഗൂഢാലോചനയിലടക്കം പങ്കെടുത്ത കൂടുതൽ പേർ ഇനിയും പിടിയിലാകാനുണ്ടെന്നാണ് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസുകളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. രഞ്ജിത്ത് ആർ പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.